Star 250 റാങ്ക് അച്ചീവ് ചെയ്യുവാൻ നിരവധി സ്ട്രാറ്റജീസ് പലരും അപ്ലൈ ചെയ്യാറുണ്ട്. അതിലേറ്റവും ഫലവത്തായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. മെത്തേഡ് നമ്പർ 1. ഇൻഡസ്ട്രിയൽ ഡിസ്ട്രിബ്യൂട്ടറായി താങ്കൾ കടന്നു വരുന്ന ആഴ്ച മുതൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ എങ്ങനെ താങ്കൾക്ക് Star 250 ആകാം. ഇവിടെ വീക്ക് നമ്പർ 1-ൽ താങ്കൾ ചെയ്യേണ്ടത് താങ്കൾ തയ്യാറാക്കിയിട്ടുള്ള പ്രോസ്പെക്ട് ലിസ്റ്റിലെ പ്രയോറിറ്റി ലിസ്റ്റിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വ്യക്തികളെ താങ്കളും താങ്കളുടെ സ്പോൺസറുമായിട്ട് നേരിൽ കാണുകയും അവർക്ക് പ്ലാൻ പ്രസന്റ് ചെയ്യുകയും അതിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികളെ, സ്യൂട്ടബിളായിട്ടുള്ള രണ്ട് പേരെ താങ്കളുടെ ലെഫ്റ്റ് ഓർഗനൈസേഷനിലും റൈറ്റ് ഓർഗനൈസേഷനുമായിട്ട് പ്ലേസ് ചെയ്യുക. താങ്കൾ ഡിസ്ട്രിബ്യൂട്ടറായി കടന്നു വരുന്ന സമയത്ത് താങ്കൾ പർച്ചേസ് ചെയ്യുന്ന 200 PV പ്രോഡക്റ്റുകൾ താങ്കളുടെ പേഴ്സണൽ വോളിയമാണ്. ഇത് തന്നെയാണ് ബിസിനസ് ഓപ്പണിങ്ങിനായിട്ട് എയും ബിയും ചെയ്യുന്നതെങ്കിൽ താങ്കൾക്ക് കിട്ടുന്ന സാമ്പത്തിക നേട്ടം എന്താണ്? താങ്കൾ എയും ബിയും ലെഫ്റ്റ് ആൻഡ് റൈറ്റും വരുന്നതോടുകൂടി സ്റ്റാർ ഡിസ്ട്രിബ്യൂട്ടർ എന്ന പദവിയിലേക്ക് വരികയും താങ്കൾക്ക് താങ്കളുടെ പർച്ചേസിൽ നിന്നുള്ള റീറ്റെയിൽ പ്രോഫിറ്റായിട്ട് 4000 രൂപയും ബിസിനസ് ഓപ്പണിംഗ് ബോണസായിട്ട് എയിൽ നിന്നും ബിയിൽ നിന്നും 2000 അവർ ഒരാഴ്ച കൊണ്ട് ചെയ്തതുകൊണ്ട് കിക്ക് സ്റ്റാർ ബോണസ് 1000 ഉൾപ്പെടെ 7000 രൂപ താങ്കൾക്ക് ആദ്യ ആഴ്ചയിൽ ലഭിക്കുകയും താങ്കൾ സ്റ്റാർ ഡിസ്ട്രിബ്യൂട്ടറാകുകയും ചെയ്യും. രണ്ടാമത്തെ ആഴ്ച ആരംഭിക്കുമ്പോൾ താങ്കൾ ചെയ്യേണ്ടത് താങ്കളുടെ ലെഫ്റ്റ് ഓർഗനൈസേഷനിലെ എയും റൈറ്റിലെ ബിയും ഇതേ സിസ്റ്റം ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തണം. താങ്കൾ അവരോടൊപ്പം പോയി ഈ സപ്പോർട്ട് പ്രദാനം ചെയ്യുകയും എയും ബിയും അവരുടെ ഓർഗനൈസേഷൻ്റെ താഴെ 2 വീതം പ്ലേസ് ചെയ്യുകയും ചെയ്യുന്നുവെന്ന് കരുതുക. എ 2 ഇൻട്രൊഡ്യൂസ് ചെയ്ത 2 200 PV പർച്ചേസ് ചെയ്യുമ്പോൾ എ സ്റ്റാർ ആകുകയും ബി അത് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ ബിയും സ്റ്റാർ ആകുകയും ചെയ്യുന്നു. ഈ സമയത്ത് താങ്കൾക്ക് കിട്ടുന്ന ഇൻകം ഏതാണ്ട് 6000 രൂപയോളം ആ ആഴ്ചയിൽ വരുമാനമായി മാറുകയും ചെയ്യും. താങ്കൾ പരിചയപ്പെടുത്തിയ എയും ബിയും നിങ്ങൾക്ക് ലഭിച്ചതുപോലെ 7000 രൂപ വരുമാനം കിട്ടുന്നവരായി മാറും. ഇവിടെ ഈ പ്രസന്റ് വീക്കിൽ താങ്കളുടെ ലെഫ്റ്റ് വോളിയവും റൈറ്റ് വോളിയവും 250 PV കഴിയുന്നത് കാരണം താങ്കൾ ഓട്ടോമാറ്റിക്കലി Star 250 റാങ്കിലേക്ക് മാറുകയും ചെയ്യുന്നു. നക്ഷലായി പറഞ്ഞാൽ ഒരു Star 250 റാങ്ക് അച്ചീവ് ചെയ്യുവാൻ താങ്കൾ 3 പാലിക്കണം. 1, ആ പർട്ടിക്കുലർ വീക്കിൽ, ക്വാളിഫയിങ് വീക്കിൽ താങ്കളുടെ കോഡ് 25 PV ആക്റ്റീവ് ആയിരിക്കണം. 2, താങ്കൾ പേഴ്സണലായിട്ട് സ്പോൺസർ ചെയ്ത 2 സ്റ്റാർ ഡിസ്ട്രിബ്യൂട്ടറായി മാറിയിരിക്കണം. 3, താങ്കൾ ലെഫ്റ്റ് ഓർഗനൈസേഷനിലും റൈറ്റ് ഓർഗനൈസേഷനിലും ആ ക്വാളിഫയിങ് വീക്കിൽ 250 PV പർച്ചേസ് അല്ലെങ്കിൽ വോളിയം നടന്നിരിക്കണം. ഈ 3 പൂർണ്ണമായും പാലിക്കപ്പെടുകയാണെങ്കിൽ താങ്കൾ Star 250 എന്ന അതിബൃഹത്തായ റാങ്കിലേക്ക് 2 കൊണ്ട് മാറും എന്നതാണ് മെത്തേഡ് നമ്പർ 1. താങ്ക് യു സോ മച്ച്.